ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ലാസ്യ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്, ഹാൻഡ് കർച്ചീഫ് സ്കേർട്ട് എന്ന് പറയും. പേര് പോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് ഇങ്ങനെ തൂക്കി പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഈ സ്കേർട്ട് ഇരിക്കുക. ഇത് ഞാൻ ഒരു 5 വയസ്സായ കുട്ടിക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുകയെന്ന് നോക്കാം. അതിനാവശ്യമുള്ളത് നമുക്ക് ആദ്യം അതിൻ്റെ മെഷർമെൻറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് സ്കേർട്ടിൻ്റെ നീളം, അത്രയും മെഷർമെൻറ്റ് ഡബിൾ ആക്കിയിട്ട് ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ 12 ആവശ്യമുള്ളത്. ഈ 12 ഡബിൾ ആക്കുക, അപ്പോൾ 24 വരും. 24 ഇഞ്ചിൽ കണ്ടോന്നറിയോ നിങ്ങൾക്ക്? ആ 24 ഇഞ്ചിൻ്റെ പീസസ്, അതായത് എല്ലാ പോർഷനും, അതായത് ഒരു സമചതുരം എന്ന് പറയാൻ വേണമെങ്കിൽ എല്ലാ ഭാഗവും 24 ഇഞ്ചുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് 2 കട്ട് ചെയ്ത് എടുത്തുവെച്ചത്. ഇങ്ങനത്തെ 2 ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം, തുണിയുള്ളതിനനുസരിച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം. അത് നന്നായി മടക്കുക, രണ്ടാക്കിയിട്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് രണ്ടാക്കി മടക്കുക എന്നുള്ളതാണ്. രണ്ടാക്കി മടക്കി ഇപ്പം ഈ അംബ്രല സ്കേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഏകദേശം ഇതിങ്ങനെ രണ്ടാക്കി മടക്കി വയ്ക്കാം. ഇപ്പം നിങ്ങൾ 4 എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇതുപോലെ മടക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗം ഏകദേശം ഒരുപോലെ ആക്കുക എല്ലാ ഭാഗവും. എന്നിട്ട് ഇതേ ഈ ഭാഗം, ഈ കോണർ ഉണ്ടാക്കി മടക്കി വെച്ചിട്ടുള്ള ഈ കോണർ, അതായത് ഓപ്പൺ അല്ലാത്ത, ഇത് ഫുൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഓപ്പൺ അല്ലാത്ത കോണർ, അതിലാണ് നമ്മൾ വേസ്റ്റ് കട്ട് ചെയ്യുന്നത്, വേസ്റ്റിൻ്റെ അളവ്. പക്ഷേ ഇത് ഞാനിവിടെ എന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ടല്ല കട്ട് ചെയ്യണത്. ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാണ് ഞാനിവിടെ ചെയ്യണത്. ഇതിൻ്റെ അളവല്ല കറക്റ്റായിട്ട്, അത് ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഒരു കർവ്, അതായത് റൗണ്ടിൽ നമ്മൾ ചെയ്യുക, റൗണ്ട് അടയാളപ്പെടുത്തുക. ഇപ്പോൾ സ്കേർട്ട്, അംബ്രല സ്കേർട്ടൊക്കെ ചെയ്യുന്ന പോലെ ഒരു റൗണ്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ടേസ്റ്റാണ്. കാണാൻ സാധിക്കും ഒരു റൗണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ 1 മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയെന്ന് വെച്ചാൽ, കാരണം ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് വേസ്റ്റിൻ്റെ ലെങ്ത് കിട്ടും, ഐ മീൻസ് ആവശ്യത്തിനുള്ള അളവ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് കുറവാണെങ്കിൽ തന്നെയും ഇത് കർവ് കുറച്ചും കൂടെ വലുതാക്കി എടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വലിയൊരു കർവ് എടുത്താൽ ചിലപ്പോൾ കൂടിപ്പോവും. അപ്പോൾ നമ്മൾ അംബ്രേല സ്കേർട്ടായാലും ഈ ഹാൻഡ് കേർച്ചീഫ് സ്കേർട്ടായാലും ചെയ്യുമ്പോൾ ആദ്യം ചെറുതായി മുറിക്കുക. ഒരു 1 1.5 എടുത്ത് മുറിച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടി നമുക്ക് കറക്റ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അംബ്രേലയുടെ ഒരു ഫോർമുല ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അത് ഞാൻ ഫോളോ ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോണർ, ഈ കോർണർ കറക്റ്റാക്കിയിട്ട്, കാണില്ലേ, ഇത് കറക്റ്റാക്കി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഇവിടെ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഏതെങ്കിലും ഒരു കോർണർ കട്ട് ചെയ്തെടുക്കുക.
രണ്ട് പീസസ് കിട്ടി കഴിഞ്ഞു. ഇനി അത് കൂട്ടി യോജിപ്പിക്കാം, വേറൊന്നുമില്ല. ഈ രണ്ട് കോർണറും കൂട്ടി യോജിപ്പിക്കാം. അപ്പം ഇത് ഇങ്ങനെയാണ് സ്കേർട്ടിൻ്റെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. കാരണം ഒരു കേർച്ചീഫ് എടുത്ത് തൂക്കി പിടിച്ചാലേ എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ വേസ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ഇത് ഇത്ര വന്നു, എനിക്കിവിടെ 20 ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് ആവശ്യമുള്ള വേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ചിലപ്പോൾ അതിലും കൂടുതലും ആയിരിക്കും. അത് ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എനിക്ക് ആവശ്യമുള്ളൊരു ഇപ്പോൾ 10 കിട്ടി, എനിക്കിപ്പോൾ 20 ആണ് ആവശ്യമുള്ളൂ വേസ്റ്റ്. 10 എനിക്ക് കറക്റ്റായിട്ടുള്ള 1 ഇഞ്ച് ഞാൻ കട്ട് ചെയ്താലും എനിക്ക് ആവശ്യത്തിനുള്ള വേസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നെ ആവശ്യമുള്ളൊരു എലാസ്റ്റിക്കിൻ്റെ പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 20, ഇത് 20 കൂടുതലാണ്. 20 നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ 20 അര ഇഞ്ച് കുറച്ച് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ടൈറ്റായി വരും. പിന്നെ ഇതിനാവശ്യമുള്ളൊരു അരയിൽ വേസ്റ്റ് പാൻറ് വേണം, സോറി അതല്ല, വേസ്റ്റ് പാൻറ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എലാസ്റ്റിക് പിടിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ബെൽറ്റ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേസ്റ്റ് പാൻ്റ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ബെൽറ്റ് പോലെയാണ് ചെയ്യാൻ പോകുന്നത് അരയിൽ. അപ്പോൾ അത് ഒരു 2 ഇഞ്ചിലാണ് ഞാൻ 2.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അത് പക്ഷേ ഡബിളായിട്ടുള്ള ലെങ്ത് വേണം. പിന്നെ അതിന് ലൂപ്പ് പിടിപ്പിക്കാനുള്ള കഷ്ണങ്ങൾ വേണം. പിന്നെ വേണ്ടത് എൻ്റെ ലൈനിങ് ആണ്. ലൈനിങ് നമ്മൾ ഒന്നുകിൽ ഇതിൻ്റെ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പീസ് ഫുള്ളായിട്ടുള്ളൊരു പീസ് വെറുതെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി അപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്, 2 പീസ്, അത് കൂട്ടി യോജിപ്പിക്കണം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോർണർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോർണർ സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈനിങ്ങും അതിൻ്റെ താഴെ പിടിപ്പിക്കുക. അപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞ പോലെ 2 പീസും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ഈ ലൈനിങ് സെയിം പാറ്റേണിലല്ല കട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് റഫൾസ് വെച്ചിട്ടാണ് ഇതിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വെറുതെ വെച്ചാൽ മതി. ഇത് രണ്ട് ഒരു പ്ലെയിൻ പീസ് വെച്ച് ഏകദേശം ഇതിൻ്റെ അളവിൽ 2 പീസ് എടുത്ത് വെച്ച് റഫൾസ് ഇട്ടിട്ടാണ് ഞാനിതിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പാൻറ് എലാസ്റ്റിക് പിടിപ്പിക്കുക. വേസ്റ്റ് പാൻറ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേസ്റ്റ് പാൻറ് ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കാം. ഏകദേശം ഒരേ അളവ് തന്നെയാണ് ഇതിൻ്റെ, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ ഉള്ളിൽ നിന്നാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ നല്ല ഭാഗമല്ല, ഉള്ളിലത്തെ വശം, ഈ സീംസ് കാണുന്ന ഈ വശം ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാമാണ് ഞാൻ. ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാം. കുറച്ച് പേർക്കൊക്കെ അറിയണുണ്ടാവും ഇത് ചെയ്യണവർക്ക്, എന്നാലും ഒന്നുകൂടി പറയാണ്. ഇനി ഇവിടെ തയ്ച്ചു കൊടുത്താൽ എലാസ്റ്റിക് വെക്കാനുള്ളത് റെഡിയാവും. പിന്നെ അതിനകത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടണം, എലാസ്റ്റിക് നമ്മൾ അതിനകത്തേക്ക് കയറ്റണം, അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇടേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്
ഞാൻ ചെറിയൊരു ബെൽറ്റ് പോലെ പിടിപ്പിക്കുന്നുണ്ട്. ആ ബെൽറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആദ്യം ഇത് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടുമടക്കി ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും ചെയ്യണം. പിന്നെ അതിന് ലൂപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ ചെറിയ ലൂപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. അതും ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി അതാണ്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാ ഞാനിത് അലാസ്റ്റിക് പിടിപ്പിച്ച് കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ചെയ്ത അരൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വേസ്റ്റ് ബെൽറ്റ് പോലെ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നന്നായി നിൽക്കും. പിന്നെ അത് പിടിപ്പിക്കാനുള്ള ലൂപ്പ്, ഞാൻ മൂന്ന് ലൂപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അത്രയും മതി. ഇനി അത് ആവശ്യത്തിന് അതിനകത്ത് ചെയ്താൽ നമ്മുടെ ഇതിനകത്ത് കയറ്റിയാൽ നമ്മുടെ ഈ സ്കേർട്ട് റെഡി ആയി കഴിഞ്ഞു, അത്രയും മതി. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലായില്ല, നല്ല എളുപ്പമാണ്, കാണാനും ഭംഗിയാണ്. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഇത് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ കെട്ടാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ പെൺകുട്ടികളുള്ളവരൊക്കെ ചെയ്ത് നോക്കിയാലേ അവർക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇടാൻ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.